ഇഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകി യോനി സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകി യോനി സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ യേശുവിനോടൊപ്പം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ ഭവനങ്ങളിലെത്തുവാൻ ഇന്ന് പകൽ കർത്താവ് വീണ്ടും സഹായിച്ചതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ദൈവകൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. തുടർന്നുള്ള ചില നിമിഷങ്ങൾ യേശുവിനോടൊപ്പം നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായിട്ട് ദൈവവചനത്തിൽ നിന്നൊരു ഭാഗം ഇവിടെ വായിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 6:6 മുതൽ നമ്മളവിടെ ഇങ്ങനെ വായിക്കുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിൽ ഉള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ. യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെ തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ വിഷയങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. ഒരുപാട് കാര്യങ്ങൾ യേശു ആ ഗിരിപ്രഭാഷണത്തിലൂടെ പഠിപ്പിച്ചു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുമ്പോഴുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, പ്രാർത്ഥിക്കുമ്പോഴുള്ള നമ്മുടെ മനോഭാവം. പ്രാർത്ഥനയെക്കുറിച്ച് പുതിയ നിയമത്തിൽ അനേക സ്ഥലങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ യേശു പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വിവിധ ഭാഗങ്ങളിലായി പ്രാർത്ഥനയെക്കുറിച്ചുള്ള ആ വിഷയങ്ങൾ കർത്താവ് തിരുവചനത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ കാണേണ്ടത് ഒരു വ്യത്യസ്തമായ ഒരു ആറ്റിറ്റ്യൂഡാണ്, മനോഭാവമാണ് പ്രാർത്ഥനയിൽ ഒരു ദൈവ പൈതൽ പുലർത്തേണ്ടത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിലോ അതിഭാഷണം കൊണ്ട് ദൈവം ഉത്തരം തരുമെന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടോ കാര്യമില്ല. പ്രാർത്ഥനയിലുള്ള മനോഭാവമാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യം. യേശു ഇവിടെ പഠിപ്പിക്കുമ്പോൾ യേശു പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കട്ടെ. രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ രഹസ്യത്തിൽ കാണുന്നതിനാൽ നിങ്ങൾക്ക് ഉത്തരം തരും എന്ന് കർത്താവ് പറഞ്ഞു. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, മുറിയിൽ കടന്ന് വാതിൽ അടച്ച്. അതിന് പകരമായി നാം സാധാരണ ചെയ്യാറുള്ളൊരു കാര്യമുണ്ട്, മുറിയിൽ കടന്ന് വാതിൽ അടയ്ക്കുന്നതിനേക്കാളും നാം ചെയ്യാറുള്ളൊരു കാര്യം കണ്ണടച്ച് പ്രാർത്ഥിക്കുക. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം? കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പ്രത്യേകമായി ദൈവം കേൾക്കുമോ, അല്ലെങ്കിൽ മുറിയിൽ കടന്ന് വാതിലടച്ചത് കൊണ്ട് പ്രത്യേകമായി കേൾക്കുമോ? ഇവിടെ ഈ പ്രാർത്ഥനയുടെ മനോഭാവം, ആ പ്രാർത്ഥനയുടെ പിന്നിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തിയാണോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നത് എന്ന് ചിന്തിക്കുക. എന്നാൽ നാം പ്രാർത്ഥനയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തിയല്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നത്. മുറിയിൽ കടന്ന് വാതിലടച്ചത് കൊണ്ടോ കണ്ണടച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടോ ഉത്തരം ലഭിക്കണമെന്നില്ല. എന്നാൽ പ്രാർത്ഥനയിൽ നാം കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഒരു മനോഭാവമുണ്ട്. യേശുക്രിസ്തു ഇവിടെ പറയുമ്പോൾ മുറിയിൽ കടന്ന് വാതിൽ അടച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവ് പഠിപ്പിക്കുമ്പോൾ അവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി യേശുവുമായിട്ടുള്ള ഒരു ഏകാഗ്രതയിലേക്ക്, ദൈവവുമായിട്ടുള്ള ഒരു ഏകാഗ്രതയിലേക്ക് നിങ്ങൾ മാറണമെന്നുള്ളതാണ് യേശു അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുവാൻ അറയിൽ കടന്നാലും മുറിയിൽ കടന്ന് വാതിലടച്ചാലും നമ്മുടെ സാഹചര്യങ്ങൾ നമ്മോടൊപ്പം വരികയാണെങ്കിൽ, നമ്മുടെ സംശയങ്ങൾ നമ്മോടൊപ്പം വരികയാണെങ്കിൽ, വാതിലിന് പുറത്തുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നമ്മോടൊപ്പം പ്രാർത്ഥനാ മുറിയിൽ എത്തുകയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ കഴിയത്തില്ല. പ്രാർത്ഥനയിൽ മുറിയിൽ കടന്ന് വാതിലടച്ചത് കൊണ്ട് ആ മറുപടി ലഭിക്കുന്നില്ല. കണ്ണടച്ചിരിക്കുമ്പോൾ, കണ്ണടച്ചത് കൊണ്ട് ലോകത്തെ കാണാൻ
ഇനി കാണാതിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ലോകത്തെ കണ്ടുകൊണ്ട് കണ്ണടച്ചാലും നമ്മുടെ മനസ്സിൻ്റെ കണ്ണുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളെയും നമ്മുടെ ചുറ്റുപാടുകളെയും കണ്ട് അലട്ടപ്പെടുന്ന ഒരു മനസ്സോടുകൂടെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നത് പ്രാർത്ഥനയുടെ പിന്നിലുള്ള നമ്മുടെ മനോഭാവമാണ്. നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് നേരെ നിങ്ങൾ വാതിലടച്ച്, നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് നേരെ നിങ്ങൾ വാതിലടച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു വിശ്വാസത്തിൻ്റെ ആവിർഭാവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥനയിൽ സൂക്ഷിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമെന്ന ഉറപ്പോടുകൂടെ വേണം പ്രാർത്ഥിക്കുവാൻ. ദൈവവചനം പറയുന്നത്, യേശുക്രിസ്തു തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിച്ച് യാചിക്കട്ടെ, അങ്ങനെ യാചിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകും. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ മുറിയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് നേരെ നിങ്ങൾ വാതിലുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ലോകത്തിൻ്റെ ചിന്തകൾക്ക് നേരെ നിങ്ങൾ വാതിലടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ലഭിക്കും. ആ പ്രാർത്ഥനയ്ക്കൊരു ക്രിയേറ്റീവ് ശക്തിയുണ്ട്. ഇല്ലാത്തതാണെങ്കിൽ അതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാകണം. ആ ഉറപ്പാണ് പ്രാർത്ഥനയുടെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് പരാതികളായി മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് പരാതികൾ പറയുന്ന പ്രാർത്ഥനകളെ നമുക്ക് കാണുവാൻ കഴിയും. പ്രാർത്ഥനകൾ പരാതികളല്ല, പ്രാർത്ഥന വിശ്വാസത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുകയാണ്, വിശ്വസിക്കണം. ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു പോരുകയല്ല, ദൈവത്തെ വിശ്വസിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് സംഭവിക്കുമെന്നുള്ള ഉറപ്പായ വിശ്വാസം. യേശുക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ യാചിക്കുമ്പോൾ നിങ്ങൾക്ക് ആ യാചനയുടെ പിന്നിൽ ഒട്ടും സംശയിക്കാതെ, അല്പം പോലും സംശയമില്ലാതെ നിങ്ങൾ ഈ മലയോട് ചാടി കടലിൽ പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഈ മരത്തോട് കടലിൽ നട്ടുപോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പ്രാർത്ഥനയുടെ അകത്ത് ദൈവത്തിലുള്ള ഉറപ്പേറിയ വിശ്വാസത്തോടെ നിങ്ങൾ പറയുമ്പോൾ അതങ്ങനെ സംഭവിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തിന് പ്രാർത്ഥനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ, പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുന്നത് പ്രാർത്ഥനാ വിഷയത്തിലല്ല, പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലാണ്. ആരോട് പ്രാർത്ഥിക്കുന്നു ആ വ്യക്തിയിലുള്ള ഉറപ്പേറിയ വിശ്വാസം. ഞാൻ എൻ്റെ അപേക്ഷ ഈ കർത്താവിനോട് പറയുമ്പോൾ അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ കഴിയത്തില്ല. അവൻ എന്നെ മറികടന്ന് പോകാതിരിക്കാൻ കഴിയത്തില്ല. അവൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മുഖം മറച്ചു കളയുവാൻ കഴിയത്തില്ല. അവൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് കാത് കേൾക്കാതിരിക്കുവാൻ കഴിയത്തില്ല. അവൻ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ കഴിയുന്ന കർത്താവാണ്. അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കും. വേറൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുകയല്ല, അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എൻ്റെ ഈ വിഷയത്തിൽ കർത്താവ് ഇടപെടും, എൻ്റെ ഈ സാഹചര്യത്തിൽ യേശുവിൻ്റെ പ്രവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ അപേക്ഷകളൊക്കെയും സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ അറിയിക്കുക അത്രേ വേണ്ടത്. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ അറിയിക്കുക അത്രേ വേണ്ടത്. സ്തോത്രത്തോടുകൂടെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ സ്തോത്രം എന്ന് പറയുന്നത് താങ്ക്സ് ഗിവിംഗ് ആണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കാര്യം പറയുമ്പോൾ, ഒരു കാര്യം അപേക്ഷിക്കുമ്പോൾ ആ അപേക്ഷകൾ സ്തോത്രത്തോടുകൂടെ കൊടുക്കണം. വിശ്വാസമാണ് അതിൻ്റെ പിന്നിലുള്ളത്. താങ്ക്സ് ഗിവിംഗ് ഇൻ അഡ്വാൻസ് ആണ്. ദൈവത്തിന് നന്ദി പറയുകയാണ്, അഡ്വാൻസ് ആയിട്ട് നന്ദി പറയുക. കാരണം നമ്മുടെ ഉള്ളിൽ നമ്മൾ വിശ്വസിക്കുകയാണ്, ഞാൻ കർത്താവിനോട് പറയുന്ന ഈ കാര്യത്തെ കർത്താവ് കേൾക്കും. രണ്ടാമത്തെ കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അപേക്ഷയല്ല, അറിയിക്കലാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുക അത്രേ വേണ്ടതെന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഈ വാക്കുകൾ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപേക്ഷയെന്ന് പറയുന്നത് മറുപടി ലഭിക്കുവാൻ സാധ്യതയുണ്ട്, മറുപടി ലഭിക്കാതിരിക്കാനും സാധ്യതയുണ്ടെന്നുള്ളതാണ് അപേക്ഷയുടെ പ്രത്യേകത. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മൾ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസുകളിൽ ഏതെങ്കിലും ഒരു അപേക്ഷയുമായിട്ട് നമ്മൾ കടന്നു ചെന്നു കഴിഞ്ഞാൽ അപേക്ഷ കൊടുക്കുമ്പോൾ അതിനടിയിൽ താങ്കിങ് യു ഇൻ ആൻറ്റിസിപ്പേഷൻ, പ്രതീക്ഷയോടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ അപേക്ഷ കൊടുക്കുന്നത്. പ്രതീക്ഷയോടെ നമ്മൾ അപേക്ഷ കൊടുത്തു, എന്നാൽ ആ അപേക്ഷയ്ക്കുള്ള മറുപടി ലഭിക്കേണ്ടതിന് വേണ്ടി പലവട്ടം കയറി ഇറങ്ങിയാലും ഒരുപക്ഷേ അത് മറുപടി ലഭിക്കണമെന്നില്ല. അപേക്ഷയുടെ പിന്നിൽ ഒരു പ്രതീക്ഷയാണുള്ളത്,
ഒരു വിശ്വാസമല്ല ഉള്ളത്. ദൈവത്തിൻ്റെ സ്തോത്രം. അപേക്ഷയുടെ പിന്നിൽ പ്രതീക്ഷയുണ്ട്, വിശ്വാസമില്ല. എന്നാൽ ഇവിടെ നമ്മൾ നോക്കിക്കേ, അവിടെ വചനത്തിൽ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ അറിയിക്കുക എത്രയേ വേണ്ടത്. ജസ്റ്റ് ഇൻഫോം ഗോഡ്. ദൈവത്തെ നിങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ അവസ്ഥകൾ ദൈവത്തെ അറിയിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ അറിയിക്കുന്നതും അപേക്ഷയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപേക്ഷയുടെ പിന്നിൽ ഒരു പ്രതീക്ഷയാണുള്ളതെങ്കിൽ ആ അറിയിപ്പിൻ മുമ്പിൽ ഒരു ഉറപ്പാണുള്ളത്. ദൈവത്തിന്റെ സ്തോത്രം. ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങളോട് പറയാം. അപേക്ഷ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സർക്കാർ ഓഫീസിൽ നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്നാൽ അറിയിപ്പ് എന്ന് പറയുന്നത്, എൻ്റെ മകൾക്ക് ഒരാവശ്യം വന്നാൽ, എൻ്റെ മകൾക്ക് ഒരാവശ്യമുണ്ടെങ്കിൽ അവൾ എന്നോട് വിളിച്ച് അപേക്ഷയല്ല പറയുന്നത്, എന്നോട് അറിയിക്കുകയാണ്, എനിക്ക് ഇന്നതുപോലെ ഒരു ആവശ്യമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ആ ഇന്നതുപോലെ ഒരു ആവശ്യമുണ്ട് എന്ന് എന്നോട് അറിയിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ അവൾക്ക് ഒരു ഉറപ്പുണ്ട്, എൻ്റെ അപ്പൻ എൻ്റെ പിതാവ് എൻ്റെ ആവശ്യം നിറവേറ്റിത്തരും. ദൈവത്തിൻ്റെ സ്തോത്രം. ആ വിശ്വാസത്തിലാണ് എന്നെ അറിയിക്കുന്നത്. ജസ്റ്റ് എന്നെ ഇൻഫോം ചെയ്യുകയാണ്, എനിക്കിങ്ങനെ ആവശ്യമുണ്ടെന്നുള്ളത് എന്നെ ഇൻഫോം ചെയ്യുകയാണ്. എന്നെ ഇൻഫോം ചെയ്യുമ്പോൾ ഞാൻ പിതാവ് എന്നുള്ള നിലയിൽ, എൻ്റെ മകളെ സ്നേഹിക്കുന്ന ഒരു അപ്പൻ എന്നുള്ള നിലയിൽ അവിടെ ആവശ്യം നിറവേറ്റി കൊടുക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ആ എന്നിലുള്ള ആ ഉറപ്പാണ് ഈ വിഷയം എന്നോട് പറയാനുള്ള കാരണം. ഇത് തന്നെയാണ് പ്രാർത്ഥനയിൽ നമ്മൾ സൂക്ഷിക്കേണ്ടുന്നത് ആറ്റിറ്റ്യൂഡ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരപേക്ഷയായിട്ടല്ല ദൈവത്തോട് നമ്മൾ പറയുന്നത്, ഒരപേക്ഷയായിട്ടല്ല. കാരണം അപേക്ഷകനായിട്ടല്ല ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്, നാം മക്കൾ എന്നുള്ള പദവിയിലാണ് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. അപേക്ഷ എന്ന് പറയുന്നത് പ്രതീക്ഷയുണ്ട്, വിശ്വാസമില്ല. എന്നാൽ അറിയിപ്പ് എന്ന് പറയുന്നത് പ്രതീക്ഷയല്ല, അവിടെ വിശ്വാസമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ അറിയിച്ചു കഴിയുമ്പോൾ എൻ്റെ വിഷയം, ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ അപ്പൻ അത് എനിക്ക് നൽകിത്തരും. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുക്രിസ്തു പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും, നന്മ എത്രയധികം കൊടുക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. അമ്മയപ്പന്മാർ തങ്ങളുടെ മക്കൾ ഒരാവശ്യം പറയുമ്പോൾ ആ ആവശ്യത്തിൻ്റെ മുമ്പിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് പോലെ, ദൈവത്തിൻ്റെ സ്തോത്രം, നമ്മൾ അവരുടെ ചോദിക്കുന്നത് തന്നെ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുവാൻ തയ്യാറാകും. ആ ആവശ്യങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുവാൻ നമുക്കറിയാമെങ്കിൽ നമ്മൾ അപേക്ഷിക്കുന്ന ദൈവം, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം, നമ്മൾ ദൈവം ആരാധിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ പിതാവാണ്. ആ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്, നന്മകൾ നിറഞ്ഞവനായ കർത്താവ്, നന്മയല്ലാതെ ഒന്നും ചെയ്യാത്തവനായ കർത്താവ്, നമ്മുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുമോ? ദൈവത്തിൻ്റെ സ്തോത്രം. പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നത്, തൻ്റെ പുത്രനെ ആദരിക്കാതെ തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ അകത്ത് പ്രാർത്ഥനയ്ക്കായി നാം മുട്ടുമടക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്കായി നാം കണ്ണുകൾ അടയ്ക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉറപ്പേറിയ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. പ്രാർത്ഥന ജസ്റ്റ് ഒരു കർത്താവിനെ അറിയിച്ചു അല്ലെങ്കിൽ കർത്താവിനോട് അപേക്ഷിച്ചു എന്നുള്ള ഒരു നിലയിലാകരുത്. ആ ഇൻഫർമേഷൻ കർത്താവിന് കൊടുക്കുമ്പോൾ നമ്മുടെ അകത്ത് ഉറപ്പേറിയ ഒരു വിശ്വാസമുണ്ട്. അതിനാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ അപേക്ഷകളെ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ അറിയിക്കുക. താങ്ക്സ് ഗിവിങ്ങോടുകൂടെ എന്ന് പറഞ്ഞാൽ, താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്നത് ലഭിച്ച നന്മയ്ക്കാണ്. വിശ്വാസം എന്ന് പറയുന്നത് അതാണ്. ഒന്നും കാണുന്നില്ലെങ്കിലും ഞാൻ അപേക്ഷിക്കുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പായ ഒരു വിശ്വാസത്തോടുകൂടെയാണ് എൻ്റെ അപേക്ഷ ഞാൻ ദൈവസന്നിധിയിൽ വെക്കേണ്ടത്. ഇവിടെ കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് നേരെ നിങ്ങളുടെ വാതിലുകൾ അടയ്ക്കുക. നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് നേരെ നിങ്ങളുടെ വാതിലടയ്ക്കുക. നിങ്ങൾ ഈ സാഹചര്യങ്ങളുമായി പ്രശ്നങ്ങളുമായിട്ട് നിങ്ങൾ ദൈവസ്ഥലം ചെല്ലുമ്പോൾ ഒരുപക്ഷെ മറുപടി ലഭിക്കുവാൻ സാധ്യതയില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാനസികമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസം നിങ്ങളിൽ വ്യാപരിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുമ്പോൾ അതിന് മറുപടി ലഭിച്ചു എന്നുള്ള ഉറപ്പോടെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കുവാനായിട്ട് കഴിയും. അതാണ് യേശു പറഞ്ഞത്, പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളെ അലട്ടുവാൻ പാടില്ല. അവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ വാതിലുകൾ സാഹചര്യങ്ങൾക്ക് നേരെ അലട്ടുക
അടയ്ക്കുക, വാതിലുകൾ സാഹചര്യങ്ങൾക്ക് നേരെ അടയ്ക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. അവിടെ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്ക് കാണണമെങ്കിൽ വിശ്വാസം അവിടെ ആധാരമായിരിക്കുകയാണ്. ദൈവപ്രവൃത്തി കാണണമെങ്കിൽ അവിടെ നിങ്ങളുടെ വിശ്വാസം, ആ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. പ്രാർത്ഥിക്കുന്ന രീതിക്കല്ല, പ്രാർത്ഥിക്കുന്ന അതിഭാഷണത്തിനല്ല. യേശുക്രിസ്തു പറഞ്ഞ ജാതികളെ പോലെ നിങ്ങൾ ജൽപ്പനം ചെയ്യരുത്. ജൽപ്പനം ചെയ്യുമ്പോൾ അതിഭാഷണത്താൽ മറുപടി ലഭിച്ചുപോയി എന്നവർ വിചാരിക്കുന്നു. എന്നാൽ അതിഭാഷണം കൊണ്ട് ഒരിക്കലും മറുപടി ലഭിക്കുന്നില്ല. അവിടെ ഉള്ളത് റിലേഷൻഷിപ്പാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ അപേക്ഷിക്കുന്നവൻ ഒരു വെറും അപേക്ഷകനായിരിക്കുമ്പോൾ അറിയിക്കുന്നവന് ആ മകൻ്റെ പദവിയിലാണ്, മക്കളുടെ പദവിയിലാണ് ഇരിക്കുന്നത്. മക്കളുടെ പദവിയിൽ ഇരുന്നു കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. മക്കളുടെ പദവിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇന്ന് ഈ വചനം നിങ്ങളുടെ അടുക്കൽ എത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഉറപ്പുണ്ടോ, ബോധ്യമുണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ദൈവത്തിൻ്റെ പൈതലായതുകൊണ്ട് എനിക്ക് ദൈവത്തിൽ നിന്ന് എൻ്റെ പ്രാർത്ഥനകളുടെ മറുപടി ലഭിക്കുവാൻ എല്ലാ അധികാരവും എനിക്കുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ ദൈവമക്കൾ എന്നുള്ള പദവിയിലാണോ നിങ്ങൾ ഇന്ന് പകൽ ഇരിക്കുന്നത്? ഈ വചനം കേൾക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരുപാട് അപേക്ഷകൾ നിങ്ങൾ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിച്ചിട്ടുണ്ട്, ലഭിക്കാത്ത പ്രാർത്ഥനകളുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് നേരെ നിങ്ങൾ വാതിലടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നേരെ നിങ്ങൾ വാതിലടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളോട് പോരാടുന്ന ശത്രുവിന് നേരെ നിങ്ങൾ വാതിലടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളെ അലട്ടുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് നേരെ നിങ്ങൾ വാതിലടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രാർത്ഥനയുടെ അകത്ത് ഒരു ഉറപ്പായ വിശ്വാസം ഉണ്ടാകണം. ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ അപ്പനോടാണ്, ഞാൻ എൻ്റെ വിഷയം പറയുന്ന എൻ്റെ അപ്പനോടാണ്, എൻ്റെ അപ്പനോടായതുകൊണ്ട് എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്, എൻ്റെ അപ്പൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ അപ്പനോടുള്ള എൻ്റെ ഉറപ്പാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനും എൻ്റെ അപ്പനും തമ്മിലുള്ള, സ്വർഗസ്ഥനായ എൻ്റെ പിതാവും തമ്മിലുള്ള എൻ്റെ ബന്ധത്തിൻ്റെ ഉറപ്പാണ് വിശ്വാസം. എനിക്കവനെ പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്യുവാൻ കഴിയും, പൂർണ്ണമായി അവനെ ആശ്രയിക്കുവാൻ കഴിയും. അവൻ സമയത്ത് കാലുമാറി പോകുന്നൊരു ദൈവമല്ല. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. അവൻ്റെ അടുത്ത് ഞാൻ പോയി പറയുമ്പോൾ ഞാനും എൻ്റെ പിതാവും തമ്മിലുള്ള ബന്ധമാണ് എനിക്ക് സ്വർഗത്തിലെ ദൈവത്തോടുള്ളത്. ഇതുതന്നെയാണ് യേശുക്രിസ്തു പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ പറയുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കുകയാണ്. അന്നുവരെയുള്ള സാഹചര്യങ്ങളെ മാറ്റി ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക്, മതപരമായ ബന്ധമല്ല, നിയമസംഹിതകൾ കൊണ്ടൊരു ബന്ധമല്ല, പിന്നെയോ അപ്പനും മക്കളും തമ്മിലുള്ളൊരു ബന്ധത്തിലേക്ക്. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദൈവവുമായി, കർത്താവുമായി ഒരപ്പനും മകനും തമ്മിലുള്ള ബന്ധം പോലെ, ഒരപ്പനും മകളും തമ്മിലുള്ള ബന്ധം പോലെ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് കടന്നു വരുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് അവനൊരു അവസരം തരികയാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഇന്ന് പകൽക്കാലം ദൈവമക്കളാകുവാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. വചനം പറയുന്നത് യേശുവിനെ കൈക്കൊള്ളുക, കർത്താവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുക, യേശുവിനെ കൈക്കൊള്ളുക, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. യേശുവിൻ്റെ നാമം, ദ മോസ്റ്റ് പവർഫുൾ നെയിം ഓൺ എർത്ത്, ലോകത്തിൽ ഏറ്റവും ശക്തിയുള്ള നാമമാണ് യേശുവിൻ്റെ നാമം. ആ യേശുവിൻ്റെ നാമത്തെ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഈ വചനത്തിന് മുമ്പാകെ ഹൃദയത്തെ തുറന്ന് യേശുവേ നീ എൻ്റെ കർത്താവും രക്ഷിതാവുമാണ് എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമെങ്കിൽ, ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു ദൈവ പൈതലായി മാറും. നിങ്ങളൊരു ദൈവ പൈതലായി മാറുമ്പോൾ ആ ദൈവ പൈതലാകുന്ന വ്യക്തിക്ക് പ്രാർത്ഥനയിൽ ഒരു അധികാരമുണ്ട്, ഒരു ധൈര്യമുണ്ട്. ഒരു വഴിപോക്കനെ പോലെ അല്ല പ്രാർത്ഥിക്കുന്നത്, ഒരു അപേക്ഷകനെ പോലെയല്ല പ്രാർത്ഥിക്കുന്നത്. ഞാൻ എൻ്റെ അപേക്ഷകളെ, എൻ്റെ ആവശ്യങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രത്തോടുകൂടെ അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുക്രിസ്തു പറഞ്ഞതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, ലഭിച്ചു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. ഇന്ന് പകൽക്കാലം ദൈവവൈതലായിരുന്നു കൊണ്ട് യേശുവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ട് ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് 100% മറുപടി ഉണ്ടെന്ന്
എനിക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുവാൻ കഴിയും. കാരണം നിങ്ങളുടെ ഒരു അപേക്ഷകളും ദൈവം തള്ളിക്കളയത്തില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. മക്കളും അപ്പനും തമ്മിലുള്ളൊരു ബന്ധമാണ് ക്രിസ്തീയ ബന്ധമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇതൊരു മതത്തിൻ്റെ സംവാദമല്ല, ഇതൊരു മതത്തിൻ്റെ ഉപദേശങ്ങളല്ല. ഇവിടെ ഞങ്ങൾ പറയുന്നത് മതത്തെയല്ല, റിലേഷൻഷിപ്പിനെയാണ്. യേശുവുമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധമാണ് നമ്മുടെ ജീവിതത്തിൽ നന്മകളെ കൊണ്ടുവരുന്നത്. ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിവെക്ക്. ഇതുവരെയുള്ള നിങ്ങളുടെ അപേക്ഷകൾ ഒരുപാട് പരാതികളോടുകൂടെ, ഒരുപാട് ഭാരത്തോടുകൂടെ, ഒരുപാട് പ്രശ്നങ്ങളോടുകൂടെ, പരാതികളുമായിട്ടാണ് യേശുവിൻ്റെ അടുക്കൽ ചെന്നതെങ്കിൽ ഇന്ന് പകൽ ആ പരാതി ഭാണ്ഡമൊക്കെ ഒന്ന് മാറ്റിവെക്ക്. യേശുവിനെ ഒന്ന് വിശ്വസിക്ക്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെയുണ്ട് അവിടെ പരാതിയല്ലുള്ളത്, അവിടെ നന്ദിയാണ് പറയുന്നത്. പൗലോസ് പറയുന്നത് പോലെ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ അറിയിക്കുക അത്രേ വേണ്ടത്. സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ അറിയിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുക, ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി എനിക്ക് വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുന്ന മുമ്പേ യേശുക്രിസ്തു പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ജൽപ്പനങ്ങൾ കൊണ്ടല്ല ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കേണ്ടത്. അവരങ്ങനെ ചെയ്യുന്നു, കാര്യം സാധിക്കുമെന്ന് അവർ വിചാരിക്കുന്നു. പക്ഷെ നിങ്ങൾക്കോ, നിങ്ങൾക്കോ ആർക്ക്, ദൈവമക്കൾക്ക് നിങ്ങൾക്കോ വേണ്ടത് ഇന്നതെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ തന്നെ അറിയാം. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങളുടെ അവസ്ഥകൾ അറിയാവുന്നൊരു ദൈവമാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അടുത്തുള്ളത്. നിങ്ങളുടെ സ്ഥിതിഗതികൾ അറിയാവുന്നൊരു കർത്താവ്. അവന് നിങ്ങളെ, നിങ്ങളുടെ സാഹചര്യങ്ങളെ അറിയാം. നിങ്ങളെ നന്നായിട്ട് അവനറിയാം. നിങ്ങളുടെ അവസ്ഥകളെ അവനറിയാം. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രാർത്ഥനയുടെ വിഷയങ്ങൾ വരുമ്പോൾ ടെൻഷൻ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സാധാരണ പറയാറുണ്ട്, നിങ്ങൾ ടെൻഷൻ അനുഭവിച്ചു കഴിഞ്ഞാൽ, ടെൻഷൻ വരുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്, വാക്കും ഭാഷണവും കൂടാതെ നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ദൈവം അവിശ്വസ്തനാണ് എന്നാണ് നമ്മൾ അറിയാതെ പറയുന്നത്. വാക്കും ഭാഷണവും കൂടാതെ നമ്മൾ പറയുകയാണ് എൻ്റെ ദൈവം അവിശ്വസ്തനാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഓർക്കുക, നമ്മുടെ ദൈവം അവിശ്വസ്തനല്ല, വിശ്വസ്തനായ ദൈവമാണ്. അവനെ വിശ്വസിക്കുക, അവനെ കടന്ന് വിശ്വസിക്കുക 100%. വചനം പറയുന്ന പോലെ സ്തോത്രത്തോടുകൂടെ നിങ്ങളുടെ അപേക്ഷകളെ ദൈവസന്നിധിയിൽ അറിയിക്കുക. സ്തോത്രത്തോടുകൂടെ നിങ്ങളുടെ അപേക്ഷകളെ ദൈവസന്നിധിയിൽ അറിയിക്കുമ്പോൾ അതൊരു അപേക്ഷയല്ല, നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ അറിയിക്കുകയാണ്. അപേക്ഷയ്ക്കൊരു പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയിലല്ല നമ്മൾ ജീവിക്കുന്നത്, വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രതീക്ഷ എന്ന് പറയുന്നത്, പ്രതീക്ഷയ്ക്ക് ഒരുപക്ഷെ ആ പ്രതീക്ഷ ഇല്ലാതായി പോകാം, പ്രതീക്ഷ അസ്ഥാനത്തായി പോകാം. എന്നാൽ വിശ്വാസം എന്ന് പറയുന്നത് അസ്ഥാനത്താകുന്നതല്ല, വിശ്വാസം അതിൻ്റെ ഫലം കൊയ്യുക തന്നെ ചെയ്യും. 100% അതിൻ്റെ ഫലം വിശ്വാസം കൊയ്യുക തന്നെ ചെയ്യും. ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിശ്വാസം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മാനിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ മാനിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നതിനെ മാനിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ്, നിങ്ങളുടെ വിശ്വാസത്തെ മാനിക്കുന്ന ഒരു കർത്താവ്. ആ കർത്താവിൻ്റെ സന്നിധിയിലാണ് നിങ്ങളുടെ അപേക്ഷകളെ, നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞത്, അറയിൽ കടന്ന് വാതിലടച്ച്. നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് നേരെ നിങ്ങളുടെ വാതിലുകൾ അടയ്ക്കുക. ഇതുവരെ അലട്ടിയതെല്ലാം ഇന്ന് പകൽക്കാലം മാറിപ്പോകട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ പ്രാർത്ഥനയിൽ പരാതികളുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ അതിന് നേരെ വാതിലുകൾ അടച്ചു കളയുക. നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് നേരെ എല്ലാ വാതിലുകളും അടച്ചു കളയുക. അവിശ്വാസത്തിന് നേരെ വാതിൽ അടച്ചു കളയുക. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നേരെ വാതിൽ അടച്ചു കളയുക. ഒരുപക്ഷെ നിങ്ങളുടെ പോലെയുള്ള ഒരു സാഹചര്യത്തിൽ കടന്നുപോയി പരാജയപ്പെട്ടു പോയ വ്യക്തികൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകാം, അവർക്ക് നേരെ നിങ്ങളുടെ വാതിലുകൾ അടച്ചു കളയുക. വിശ്വാസം മാത്രം. പ്രാർത്ഥനയ്ക്കായിട്ട് നിങ്ങൾ മുട്ടുമടക്കുമ്പോൾ വിശ്വാസം മാത്രമായിരിക്കണം നിങ്ങളുടെ കൂട്ടിനിരിക്കുന്നത്. അവിടെ സംശയത്തിന് യാതൊരു സ്ഥാനവുമില്ല. സംശയത്തിന് നേരെ നിങ്ങളുടെ വാതിലുകൾ അടച്ചു കളയുക. സംശയം പറയുന്ന ആളുകൾക്ക് നേരെ നിങ്ങളുടെ വാതിലുകൾ അടച്ചു കളയുക. അങ്ങനെ വാതിലടച്ച് പ്രാർത്ഥിക്കുവാനാണ് യേശുക്രിസ്തു പറഞ്ഞത്. ഈ സംശയങ്ങളെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി ഒരു മുറിയിൽ കടന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവം കേൾക്കണമെന്നില്ല, അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണമെന്നില്ല. ആ അക്ഷരീകമായതൊരു വാതിലടയ്ക്കുന്നതല്ല, ആത്മീകമായി സ്പിരിച്വലി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നേരെ നിങ്ങളുടെ ഡോർ നിങ്ങൾ ക്ലോസ് ചെയ്യുക. അവിടെ നിങ്ങൾ അകത്ത് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഒരേ ഒരു കാര്യമേ ഉണ്ടാകാൻ പാടുള്ളൂ, വിശ്വാസം. എൻ്റെ കർത്താവിലുള്ള ഉറപ്പേറിയ വിശ്വാസം ലഭിച്ചു എന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യാൻ പോകണം. പ്രാർത്ഥനയുടെ ആറ്റിറ്റ്യൂഡ് മാറുകയാണ്. പ്രാപേക്ഷയായിരുന്ന പ്രാർത്ഥന ഇന്ന് പകൽക്കാലം അത് സ്തോത്രമായി മാറണം. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുക. നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പേ തന്നെ, യേശുക്രിസ്തു പറഞ്ഞതുപോലെ, നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പേ തന്നെ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അത് കേട്ടിരിക്കുന്നു. അവനറിയാം നിങ്ങളുടെ അവസ്ഥ. ദൈവത്തിന് സ്തോത്രം. എല്ലാം
അറിയുന്നവൻ്റെ മുമ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നതെന്ന് ഓർക്കുക. അവൻ്റെ മുമ്പിൽ നമ്മൾ ഇൻഫോം ചെയ്യുന്നു, നമ്മൾ അറിയിക്കുകയാണ്. ഒരപ്പനോട് മക്കൾ പറയുന്നത് പോലെ ആ സ്നേഹമുള്ള പിതാവ് അവിടെ ഒരു പ്രവൃത്തി തരും, അവിടെ ഒരു അത്ഭുതം ചെയ്യും, ഒരു ഒരു കരത്തിൻ്റെ വല്ലഭത്തോട് വെളിപ്പെടുത്തും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്കായി നിങ്ങൾ മുട്ടുമടക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം ഹൃദയം നിറയട്ടെ. അവിശ്വാസം, എല്ലാ അവിശ്വാസത്തിൻ്റെ സാഹചര്യങ്ങളും ഇന്ന് പകൽക്കാലം മാറ്റിവെക്കട്ടെ. ഈ വചനത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ദൈവവചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ വിശ്വസിക്കുക, ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തംപരമായി നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിയുന്നവൻ. ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നതാണ്, ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും. നിങ്ങൾക്ക് ചോദിക്കുന്നതിന് പരിമിതികളുണ്ട്, നിങ്ങൾക്ക് നിനയ്ക്കുന്നതിന് പരിമിതിയുണ്ട്. എന്നാൽ അതിനും അപ്പുറമായി പരിമിതികളില്ലാതെ അനുഗ്രഹിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. ആ കരം വെളിപ്പെടുന്നത് എങ്ങനെയാണ്? നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തി, നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തി വിശ്വാസത്തിൻ്റെ ശക്തിയാണ്. നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നത്, നിങ്ങളുടെ അകത്തിരിക്കുന്ന ക്രിസ്തുയേശുവിലുള്ള മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നുവല്ലോ എന്ന് വചനത്തിൽ പറയുന്നത് പോലെ, ആ ക്രിസ്തുയേശുവിലുള്ള ഉറപ്പേറിയ വിശ്വാസത്തോടുകൂടെ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ ഈ പകലിൽ നിങ്ങൾ അത്ഭുതം അനുഭവിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. അടുത്ത നിമിഷത്തിലല്ല, അടുത്ത ദിവസത്തിലല്ല, അടുത്ത മാസത്തിലല്ല, നിങ്ങളുടെ ആവശ്യം എന്തായിരുന്നാലും അതിന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന കർത്താവ് ഇന്ന് പകൽ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളോടൊപ്പം ഇരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ അറിയുന്നില്ലെങ്കിലും അവൻ്റെ സാന്നിധ്യം നിങ്ങളോട് ചേർന്നിരിക്കുന്നുണ്ട്. അവൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ നിങ്ങൾക്കൊരു വിടുതൽ തരുവാൻ പര്യാപ്തമായ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന സാന്നിധ്യമാണ്. ആ സാന്നിധ്യം ഇന്ന് പകൽ നിങ്ങളുടെ സ്ഥിതിഗതികളെ മാറ്റാൻ പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ കണ്ണുകളെ അടയ്ക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് ഉറപ്പേറിയ ഒരു വിശ്വാസം ഉണ്ടാകട്ടെ. പ്രാർത്ഥന സ്തോത്രത്തോടുകൂടെയാകട്ടെ, പ്രാർത്ഥനയുള്ള ആറ്റിറ്റ്യൂഡ് മാറട്ടെ. അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന വ്യക്തിയെപ്പോലെയല്ല, ഉറപ്പേറിയ വിശ്വാസത്തോടെ ദൈവവുമായിട്ടുള്ള ഉറപ്പേറിയ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അപേക്ഷകളായി മാറട്ടെ. തീർച്ചയായും ഒരത്ഭുതം നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലമുണ്ട്. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ അടയ്ക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുക, എൻ്റെ വിശ്വാസം ദൈവം മാനിക്കുമെന്ന് തിരിച്ചറിയുക. നിൻ്റെ വിശ്വാസത്തെ ദൈവം മാനിക്കും, കാരണം നിൻ്റെ വിശ്വാസം കൊണ്ട് നീ ദൈവത്തെ മാനിക്കുകയാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ പുത്രനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ തിരുസന്നിധാനത്തിൽ കടന്നു വരുന്ന കർത്താവേ, ഈ വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവശക്തി വ്യാപരിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളിരിക്കുന്നവർ വിടുതൽ പ്രാപിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർ സൗഖ്യം പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കടഭാരത്തിലിരിക്കുന്നവരുടെ കടഭാരങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകുവാൻ കൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭവനത്തിലിറങ്ങി കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ സ്പർശിക്കട്ടെ. കർത്താവെ, ഇപ്പോൾ തന്നെ അവർ വിടുതൽ പ്രാപിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വീണ്ടും ഇതേ ചാനലിൽ ഇതേ സമയം നാം തമ്മിൽ കാണും വരെയും കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശു നാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ സത്യദേ.